വചനത്തിനകത്തു നിന്ന് ഒരു വേദഭാഗം വായിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 20-ാമത്തെ അധ്യായം 19-20 വേദഭാഗങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 19-20 വേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവർ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം അല്ലേ? ആമേ സ്തോത്രം. ഈ ഭാഗത്ത് കാണുന്നത് ഇങ്ങനെയാണ്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം വൈകുന്നേരം. ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളത്തെ സംഭവം എന്തെന്ന് ആമേ അതിൻ്റെ 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ആമേ കല്ലറയിലേക്ക് ചെല്ലുന്ന ആ സ്ത്രീകൾ യേശുവിനെ കാണുന്ന ഒരു ഭാഗം, ആ ഭാഗം ആമേ സ്തോത്രം. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, ആ ദിവസം വൈകുന്നേരം, ഹല്ലേലൂയ, യഹൂദന്മാരെ പേടിച്ച് ഭയന്ന് ഇവർ വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് ഈ ഭാഗത്തിനകത്ത് കാണാം. എന്തിനാ യഹൂദന്മാരെ ഭയക്കുന്നത്? എന്തിനാണ് യഹൂദന്മാരെ ഭയക്കുന്നത്? യഹൂദന്മാരെ ഭയക്കാനുള്ള ആമേ ചില കാരണങ്ങൾ അവിടെയുണ്ട്. 1-ാമത്തെ കാരണം, യഹൂദന്മാരെ ഭയക്കാനുള്ള കാരണം ഒരു ആരോപണമാണ്. എന്താണ് ആരോപണം? ശിഷ്യന്മാർക്ക് മേലുള്ള ആരോപണം എന്ന് പറയുന്നത് ആമേ സ്തോത്രം. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 63 മുതലുള്ള വേദഭാഗങ്ങൾ എടുത്തു പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, അവർ ഭയപ്പെടാനുള്ള ഒരു കാരണം ഒരു ആരോപണമാണ്. ഒരു ആരോപണം ശിരസിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. എന്താണ് അവരുടെ മുമ്പിലുള്ള ആരോപണം? ആമേ യേശു കർത്താവ് ആമേ അടക്കം ചെയ്ത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് അനന്തരമായി യേശുവിനെ അടക്കം ചെയ്തിട്ട് ഹല്ലേലൂയ അവർ പോകുന്നതിന് മുമ്പ് പീലാത്തോസ് പറയുന്നൊരു വാക്കുണ്ട്. ഹല്ലേലൂയ, അതെന്താണെന്നറിയണോ? ആമേൻ, യേശു കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവൻ ആമേ സ്തോത്രം അടക്കം ചെയ്താൽ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് ജനത്തിൻ്റെ ഇടയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ഭവിക്കാതിരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം? ഹല്ലേലൂയ, അത് ഭവിച്ച് അവൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാതിരിക്കാൻ, ഹല്ലേലൂയ, നിങ്ങൾ കല്ലറയ്ക്ക് കാവൽ നിൽക്കണം. ആയുധധാരികളായ 38 ചരിത്രം പഠിപ്പിക്കുന്നത് 38 ആയുധധാരികളായ പടയാളികൾ കല്ലറയ്ക്ക് ചുറ്റും കാവലായി നിൽക്കുന്നതിനിടയിൽ, ഹല്ലേലൂയ, യേശു കർത്താവ് മരണത്തെയും റോമൻ ഇംപീരിയൻ മുദ്രയെയും ഭേദിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, നാം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ പ്രത്യേകത, ഹല്ലേലൂയ, അടയ്ക്കപ്പെട്ട കല്ലറയ്ക്കകത്ത് എൻ്റെ ദൈവത്തെ ഒതുക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, അവനിൽ വിശ്വസിക്കുന്നവരെയും ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാനത് ആത്മാവിൽ ഉറക്കുകയാണ്. ഇവിടെ വായിക്കുന്ന കാര്യം, ഒരാരോപണം ശിഷ്യന്മാരുടെ തലയുടെ മുകളിൽ നിൽക്കുകയാണ്. എന്താണ് ആരോപണത്തിൻ്റെ പ്രത്യേകത? യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വരാതിരിക്കാൻ അങ്ങനെ ഒരു ആരോപണം ആമേ ശിഷ്യന്മാരുടെ തലയുടെ മുകളിൽ ഇങ്ങനെ കെട്ടിവെക്കുകയാണ്. എവിടെ ചെന്നാലും ഒരു കാര്യം, ഹല്ലേലൂയ, യേശുവിന്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി. സ്തോത്രം. എന്നെ കേൾക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോടൊരു ചോദ്യം. നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്ന വേദന ഇതുപോലത്തെ ഒരു വേദനയായിരിക്കാം. ചെയ്യാത്ത കുറ്റത്തിന്, ഹല്ലേലൂയ, ചെയ്യാത്ത കുറ്റത്തിന് ആമേ സ്തോത്രം, പഴിചാരി ജീവിതത്തെ ഒതുക്കിക്കളഞ്ഞ പ്രിയപ്പെട്ടവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു വാക്കുറപ്പിക്കാനുണ്ട്. മറന്നു പോകരുത്, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, അവൻ നമ്മെ വിട്ടുകളയുകയില്ല. ഹല്ലേലൂയ, എത്രയോ പ്രിയപ്പെട്ടവർ ചെയ്യാത്ത തെറ്റിന് എവിടെ പോയാലും കുത്തുവാക്കാണ്. മനസ്സുകൊണ്ടറിയാത്ത ചില കാര്യങ്ങളുടെ അകത്ത് ആമേ ബുദ്ധിമുട്ടുന്ന, ആരോപണങ്ങളേറ്റിട്ട് മനസ്സ് തകർന്ന ഒരു കൂട്ടം മുമ്പിലുണ്ടെന്ന് ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനം നിങ്ങളോട് പറയുന്നു. നിങ്ങളോടുകൂടെ എൻ്റെ ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയം പരമാർത്ഥമെങ്കിൽ നിങ്ങളോടുകൂടെ എൻ്റെ ദൈവമുണ്ട്. അവൻ നിങ്ങളെ വീട്ടുകൾ
കളയുകയില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ആ ദൈവ സാന്നിധ്യം ഈ പകലിൽ നാം അനുഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ച് തുടങ്ങ്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ജീവിതത്തിനകത്ത് മുറിവ് കണ്ട് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ ഒറ്റപ്പെട്ട് വാതിലടച്ച് എനിക്കാരെയും കാണണ്ട, എന്റെ പ്രശ്നത്തിന് ആരും പരിഹാരം തരാൻ കഴിയുകയില്ല, എനിക്ക് പുറത്തിറങ്ങണ്ട, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറയുന്ന ചിലരോട് ഈ ദൈവത്തിന്റെ വചനം ഇടപെടുന്നു. ദൈവം നിന്റെ അടുക്കലേക്ക് ഈ പകലിൽ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. വിശ്വസിക്കുന്നവർ അവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. നിങ്ങളെ വിട്ടുകളയാത്തൊരു ദൈവമുണ്ട്, നിങ്ങളെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്, നിങ്ങളെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു കർത്താവ് ഈ പകൽ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഒരാരോപണം ശിരസിന്റെ മുകളിൽ നിൽക്കുക. അടയ്ക്കപ്പെട്ട വാതിലിനകത്തു നിന്ന് ഇവർക്കൊന്ന് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. കാര്യം യേശുവിനോട് കൂടെ നടന്ന ഈ ശിഷ്യന്മാരെ യഹൂദന്മാർക്ക് നല്ല പരിചയമാണ്. എവിടെ വെച്ച് കണ്ടാലും ഇത് ചെയ്തതൊരു സാധാരണ തെറ്റല്ല. ഒരു ഗവൺമെന്റിനെ പോലും നിരാശപ്പെടുത്തുന്ന നിലവാരത്തിൽ എന്തു സംഭവിച്ചതാണ്? അവരുടെ മുമ്പിൽ വന്ന ഒരു കുറ്റമാണ്. ആ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാർ ഒതുങ്ങിപ്പോകുകയാണ്. ഹല്ലേലൂയ ഒതുങ്ങിപ്പോകുകയാണ്. അവർ ഒതുങ്ങുകയാണ്. അവർ റൂമിനകത്ത് ഒതുങ്ങുകയാണ്. കർത്താവ് അവരെ നോക്കി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം ചെയ്യണം. നിങ്ങൾ ഹല്ലേലൂയ സത്വാർത്ഥമാനം പങ്കുവയ്ക്കണം. ഹല്ലേലൂയ നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ പോകണം, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകണം. പ്രിയരെ, ഈ ഒരു വാക്തത്വം നിലനിൽക്കെ ഇവർ ഒതുങ്ങുകയാണ്. ഇവർ ഒതുങ്ങുകയാണ് എവിടെ? ഒരു റൂമിനകത്ത്, അടയ്ക്കപ്പെട്ട വാമേ സ്തോത്രം, റൂമിനകത്ത് ഇവർ ഒതുങ്ങിപ്പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയാം. വാക്കുകൾ കൊണ്ട് ഒതുങ്ങിപ്പോയ ചില പ്രിയപ്പെട്ടവരാണോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് ഒതുങ്ങിപ്പോയ പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടോ? ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് വരും. ഹല്ലേലൂയ. നിങ്ങളെ അടയ്ക്കപ്പെട്ട റൂമിനകത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങൾ ചുറ്റും നോക്കിയിട്ട് പറയും, അയ്യോ എൻ്റെ വഴികൾ മുഴുവനും അടഞ്ഞുപോയി, ഞാൻ പ്രതീക്ഷിച്ചത് അതുവഴി എനിക്ക് പുറത്ത് കിടക്കാമെന്നാ, അത് അടഞ്ഞുപോയി. ഞാൻ പ്രതീക്ഷിച്ച എൻ്റെ തലമുറയിലൂടെ എനിക്കൊന്ന് രക്ഷപ്പെടാമെന്നാ, പക്ഷേ അത് അടഞ്ഞുപോയി. ഞാൻ പ്രതീക്ഷിച്ചത് എന്റെ ആരോഗ്യത്തിലൂടെ, എന്റെ അധ്വാനത്തിലൂടെ ഞാനൊന്ന് പുറത്തു ചാടാമെന്ന, പക്ഷേ അത് അടഞ്ഞുപോയി. പക്ഷേ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് നീ അടച്ച വാതിൽ അതൊരു പ്രശ്നമേ അല്ല. ഹല്ലേലൂയ. ഈ അടയ്ക്കപ്പെട്ട മുറിക്കകത്തേക്ക് യേശു കർത്താവ് ഇറങ്ങി വരിക. യേശു കർത്താവ് ഇറങ്ങി ഇവരടയ്ക്കാൻ, മുറി അടയ്ക്കാനുള്ള ഒരു കാര്യം എന്തെന്ന് അറിയണോ? ഒന്ന്, ആരോപണം. രണ്ടാമത്തെ വിഷയം ഒറ്റപ്പെടലാണ്. ഒന്ന്, ആരോപണം. രണ്ട്, ഒറ്റപ്പെടൽ. എന്താ ഒറ്റപ്പെട്ട? അമേൻ. ശിഷ്യന്മാരെ വിളിച്ച് യേശു കർത്താവിനോട് കൂടെ ചേർക്കുന്നത് മുതൽ നമ്മൾ ഇങ്ങോട്ടൊന്ന് പഠിച്ചു തുടങ്ങിയാൽ എൻ്റെ യേശു കർത്താവിനോട് കൂടെ ശിഷ്യന്മാരുണ്ട്. യേശുവിനോട് കൂടെ 5000 പുരുഷാരത്തോളമുണ്ട്. ഏകദേശം അമേ 1000-ആയിരക്കണക്കിന് പുരുഷാരം യേശുവിനോട് കൂടെ നിൽക്കുന്നുണ്ട്. ചിലർ അപ്പം ഭക്ഷിക്കാൻ, ചിലർ അത്ഭുതം കാണാൻ, ചിലർ ദൈവത്തിന്റെ വചനം കേൾക്കാൻ. ഇങ്ങനെ 3 കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ യേശുവിനോട് ചേർന്ന് നടക്കുകയാണ്. പക്ഷേ ഇവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ ദേ ഒരു കൂട്ടം അടയ്ക്കപ്പെട്ട റൂമിനകത്ത് നിൽക്കുകയാണ്. ഭയമാണ്, ഒറ്റപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നോടുകൂടെ കർത്താവില്ല, ഒറ്റപ്പെട്ടു പോയി എന്ന ചിന്ത. പ്രിയപ്പെട്ടവരെ, ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം നാം അനുഭവിച്ചറിയേണ്ട, നാം ആഴത്തിൽ അറിയേണ്ട ഒരു കാര്യം എന്താണ് അവിടെ കാണുന്നത്? സ്തോത്രം. അവർ വാതിലടയ്ക്കുകയാണ്, വാതിലടയ്ക്കുകയാണ്, അവർ വാതിലടയ്ക്കുക. എനിക്ക് ആരെയും കാണണ്ട, വാതിലടച്ചു. സ്തോത്രം. എന്നെ ആരും കാണണ്ട, അവർ വാതിലടച്ചു. ഹല്ലേലൂയ. ഇതിനകത്തൊന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന 2 ദൂത്. ഒന്നാമത്തെ ദൂത് നിനക്ക് മുമ്പിൽ അടച്ച വാതിലും,
നീ സ്വയമായി അടച്ച വാതിലും എൻ്റെ ദൈവം തുറക്കും. ഹാലലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹാലലൂയ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് ദൈവത്തോടൊന്ന് പറ. ഹാലലൂയ. ഹാലലൂയ. നിനക്ക് മുമ്പിൽ അടച്ച വാതിലും നീ സ്വയമായി അടച്ച വാതിലും എൻ്റെ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ അവർ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിക്കേ. അടയ്ക്കപ്പെട്ട വാതിലിനകത്തൂടെ ആരും പ്രവേശിക്കത്തില്ല, ആരും നിന്നെ കാണത്തില്ല. നമുക്കറിയാം, ഒരു സക്കായിയുടെ ഒരു ചരിത്രം തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ ഭാഗം പരിചിതമാണെങ്കിൽ തന്നെയും ഞാൻ ഒരു വാക്ക് അതിൽ നിന്ന് ഓർപ്പിക്കാൻ ആമേ വളരെ നിർബന്ധിക്കപ്പെടുകയാണ്. ആമേ സക്കായി ചെയ്ത ഒരു കാര്യമുണ്ട്. മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് തിരിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ സക്കായിയുടെ ചിന്ത ഇതാണ്, എനിക്ക് യേശുവിനെ കാണണം, പക്ഷേ എന്നെ യേശു കാണാൻ പാടില്ല. എനിക്ക് യേശുവിനെ കാണണം, ഹാലലൂയ, പക്ഷേ എൻ്റെ യേശുവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാ പ്രിയരെ. എൻ്റെ യേശുവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത എന്തെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഹാലലൂയ. ആമേ സക്കായി മരത്തെ കയറാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം സക്കായിയെ കണ്ടു. ഹാലലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ഭാഗത്തിനകത്ത് സമയത്തിൻ്റെ പരിമിതികൾ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകാം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, വാതിലടച്ചു. ഹല്ലേലൂയ. അവർ ഭയപ്പെട്ട് വാതിലടച്ചു. അടുത്ത 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആമേ സ്തോത്രം 19-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. വേറെ ഒന്നും പറഞ്ഞില്ല, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ അകത്ത് സമാധാനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ വിശുദ്ധ തിരുവെഴുത്ത് പഠിച്ചപ്പോൾ ആമേ ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ആ ഭാഗം പഠിക്കുക, യേശു കർത്താവ് 70 ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്. ഓരോ വീടുകളിലേക്കും പട്ടണങ്ങളിലേക്കും ഈരണ്ടായി അയച്ചു വിടുമ്പോൾ ഒരു സംഭവം കൂടെ അവിടെ നടക്കുന്നു. ആ സംഭവം എന്തെന്നറിയണോ? ഹല്ലേലൂയ. ഇവരെ അയച്ചു വിടുന്ന കൂട്ടത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആമേ ആ വീട്ടിലോട്ട് നിങ്ങൾ പോയി പറയണം, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ഈ വാക്ക് പറയണം. ഈ വാക്ക് പറയുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, അതിനകത്ത് ആമേ ആ വീട്ടിലേക്ക് നിങ്ങൾ ദൈവ സമാധാനം എന്ന് പറയുമ്പോൾ സമാധാന പ്രിയനായ ഒരുവൻ ആ വീട്ടിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിനകത്തേക്ക് വ്യാപരിക്കും. മനസ്സിലായ എത്ര പേരുണ്ട്? സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം പറയുമ്പോൾ വചനത്തെ സ്വീകരിക്കുന്ന ഒരുവൻ ആ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് വിടുതലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ സമാധാനം അവനിലേക്ക് ഇറങ്ങിച്ചെല്ലും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടി നീ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മേൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഇടയിൽ ചലിക്കട്ടെ. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. ശബ്ദം ഉയർത്തി ദൈവത്തെ നമുക്ക് ആരാധിച്ചു തുടങ്ങാം. അതെ, ഞാൻ ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ മേൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞു നിർത്താം. നിങ്ങൾക്ക് സമാധാനം എന്നുള്ള ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും അത് മൂർച്ചയേറിയതാണ്. ദൈവത്തിന്റെ വചനം മിണ്ടാതിരിക്കത്തില്ല, ദൈവത്തിന്റെ വചനം മൗനമായിരിക്കത്തില്ല, ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യാതിരിക്കയില്ല. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യും.
ശബാരകൽ കടകലക തരത അന്തരാധികൾ കടകല നിങ്ങളിൽ ദൈവത്തിന്റെ വചന ക്രിയ ചെയ്താൽ അത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ വചന ക്രിയ ചെയ്യും. ഹാലലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മൈലുകൾക്ക് അപ്പുറത്ത് പാർക്കുന്ന നിന്റെ തലമുറയുടെ മേൽ ഈ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യും. ശബാരകൽ കടകലക തര. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അതരങ്ങളെ തുറന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് ഹാലലൂയ. അങ്ങനെയെങ്കിലും നോക്ക്, അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരാൽ ശക്തമേറിയ ദൈവവചനത്തിന്റെ ദൂതുകൾ നാം കേൾക്കാൻ പോകുകയാണ്. മൗനമായി ഇരിക്കരുത്, വചനത്തെ സ്വീകരിക്കുക. ഈ വചനം വിടുതലയക്കും. ശബാരകൽ കടകലക തര. ശിഷ്യന്മാർ സ്വീകരിച്ചു നിങ്ങൾക്ക് സമാധാനം എന്നുള്ള വാക്ക്. സ്വീകരിച്ചപ്പോ തൊട്ടടുത്ത വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 20-ാമത്തെ വാക്യം. അവർ യേശുവിനെ, ആമേ, അവർ കണ്ട യേശുവിനെ കണ്ടപ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് സന്തോഷം വെളിപ്പെട്ടു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സമാധാനം സ്വീകരിച്ചപ്പോൾ സന്തോഷം വെളിപ്പെട്ടു. ഇതിനകത്തൊന്ന് നിരാശയോടെ ഇറങ്ങിപ്പോകേണ്ടി വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ പകൽ നിങ്ങൾ നിരാശയോടെ ടെലിവിഷന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരത്തില്ല. നമുക്ക് വചനത്തെ സ്വീകരിക്കാം, വചന ക്രിയ ചെയ്യും. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ ദൈവപാദപീഠത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നാം ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കുകയാണ്. അതെ, തുറന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയം വേർതിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം.